ഹലോ ഗൈസ്, എല്ലാവർക്കും മൊമീസ് വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ചിക്കൻ ബിരിയാണി ആട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ്. കൈമ റൈസ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കാണണേ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 7 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 10 വലിയ പീസ് ചിക്കനായി എടുത്തിട്ടുള്ളത്, അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം നമുക്കത് ഫ്രൈ ആക്കാനായിട്ട് എടുക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നും വെച്ച് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് വെക്കുന്നുണ്ട്, അത്യാവശ്യം വലിയ ചട്ടിയാണ്, അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേവിലെടുത്താൽ മതി ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് അതൊന്ന് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇനി അതിലേക്ക് 4 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വേപ്പില, 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ച് കൊടുക്കുക, അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സബോള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് കേട്ടോ. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി ഇളക്കണ്ട, നമുക്ക് മൂടി വെക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് ചതക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പിലയുടെ 1/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതി, 1/2 ഭാഗം മാറ്റി വെക്കുക. പിന്നെ അതുപോലെ പുതിയനയിലും മല്ലിയിലും അതുപോലെ തന്നെ ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങനീര്, 1/2 കപ്പ് തൈര്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ മസാലകളുടെ മണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിന് ശേഷം ഞാൻ ഈ നമ്മുടെ മിക്സിയിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്കത് ഓഫാക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഉള്ളി ചെറിയ ഉള്ളിയാണ്, സബോള ചെറുത് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കുക. ബ്രൗൺ കളറാവുന്ന രീതിയിലൊന്ന് എടുക്കണം കേട്ടോ. അതൊന്ന് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായി വരുമ്പോഴത്തേനും നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം 2 ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. നമുക്കത് സബോളയുടെ വറുത്തെടുത്ത സബോളയിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊരിച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 7 ഗ്രാമ്പു, ചെറിയ പീസ് തക്കോലം, 4 പട്ട, ചെറിയ പീസാണ്, 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിയാണ്, 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിന് 3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതക്കിയത്
അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അരി ഞാനിവിടെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. അപ്പോൾ അരി ഒരു മുക്കാൽ ഭാഗം ഇവിടെ വേവ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിലിരുന്നിട്ട് അത് വെന്തോളും. ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഇതിൻ്റെ പകുതി റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും പോയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സബോളയിലേക്ക് നമ്മളെ മല്ലിയില, പുതിനില, വേപ്പിലയും കൂടി പകുതി ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം അമർത്തരുത്, അങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ പകുതി ഭാഗം റൈസിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പും അതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ഒരു അര ടീസ്പൂൺ എസൻസ്, 2 ടേബിൾ സ്പൂൺ വെള്ളം ചൂടാക്കിയതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മുകളിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങളിത് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ എടുത്ത് അത്രയും വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും, സമയം വൈകിയിട്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട്, സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാ ഒട്ടിപ്പിടിക്കാതെ തന്നെ എല്ലാ റൈസും വേറെ വേറെ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. ഞാൻ അതിലേക്കൊരു കച്ചംബർ ഉണ്ടാക്കിയിട്ടുണ്ട്. സബോള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് അല്ല, സുർക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ കച്ചംബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്നിമോളാണ് കേട്ടോ ആദ്യം കഴിക്കുന്നത്, അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.